ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 27/11/2021 എൽ ജി എസ് മെയിൻ എക്സാമിന് ചോദിച്ച ജി കെയിലെ ആദ്യ 40 ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ പൊതുവെ നോക്കുവാണെങ്കിൽ ഏകദേശം 90% ചോദ്യങ്ങളും മുൻകാല ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ പുതുക്കിയ ഒരു പാറ്റേണൊന്നും എൽ ജി എസിൽ പ്രതിഫലിച്ച് കാണുന്നില്ല. ആയതിനാൽ തന്നെയും കട്ട് ഓഫ് അല്പം ഉയർന്നു തന്നെ നിൽക്കും. എന്നാലും സ്ഥിരമായി പഠിക്കുന്നവർക്കെല്ലാം ഏകദേശം ഡിഗ്രി ഉള്ളവർ ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസവും സംഭവിക്കാം. എന്നാലും ഏകദേശം ഒരു 70 റേഞ്ചൊക്കെയാണ് കട്ട് ഓഫ്, 60-70 ആ റേഞ്ചിലാണ് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. നമുക്ക് ഈ ചോദ്യങ്ങളും അതിനോട് അനുബന്ധമായ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ഓഫ്ലൈൻ ഓൺലൈൻ സ്റ്റഡി ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് അൺഅക്കാഡമി. ഇപ്പോൾ ഒട്ടനവധി ഓഫേഴ്സുമായിട്ട് ഈ മാസം അൺഅക്കാഡമി വന്നിട്ടുണ്ട്. അപ്പോൾ 25 മുതൽ 30 വരെ നവംബർ മാസത്തിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുവാണെങ്കിൽ ഒട്ടനവധി ഓഫേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ പ്രത്യേകതകൾ നോക്കുവാണെങ്കിൽ ഒട്ടനവധി ബാച്ച് കോഴ്സുകളാണ്. അതിലേറ്റവും പ്രധാനം ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിന് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നു. തുടർന്നുള്ളത് ആരംഭം, പി എസ് സി ബിഗിനേഴ്സിനും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നവർക്കും ഏറ്റവും ഉപകാരപ്രദമായ ബാച്ച് കോഴ്സുകൾ. പ്ലസ് ടു ലെവൽ മെയിൻ എക്സാമിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ദിശ എന്നൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ദൗത്യം, ബെവ്കോ അസിസ്റ്റൻ്റ് എക്സാമിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നു. റിസർച്ച് ഓഫീസർ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രയാണം. കൂടാതെ ഒട്ടനവധി ടെസ്റ്റ് സീരീസും അതിനോടൊപ്പം തന്നെ സൂപ്പർ 30 സീരീസും ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആണ്. കൂടാതെ ഏറ്റവും പ്രധാന ടോപ്പിക്കായ ഫ്രൈഡേ കറണ്ട് അഫേഴ്സ് 30 ചോദ്യങ്ങൾ വീതമുള്ള 30 മിനിറ്റിൻ്റെ പാറ്റേണും ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെ പി എസ് സിക്ക് ആവശ്യമായ ഒട്ടനവധി ഓഫേഴ്സും ക്ലാസ്സുകളും ഇതിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കട്ടെ. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏത്? ഓപ്ഷൻ എ തെന്മല, നിലവിൽ വന്നു 2001. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? മതം ആ വാക്കിൽ തന്നെയുണ്ട്, അപ്പോൾ അത് തന്നെയാണ്. ഓപ്ഷൻ സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഓപ്ഷൻ ബി സത്ലജ്. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ശെന്തുരുണി വന്യജീവി കേന്ദ്രം. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച കേരളത്തിലെ ജില്ല ഏതെന്നാണ് ചോദ്യം? ഓപ്ഷൻ എ കാസർഗോഡ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? റാണിഗഞ്ച്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കാറക്കോറം. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി സത്ലജ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ്? ഓപ്ഷൻ ബി ചൈന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദിയാണ് പെരിയാർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം ചൗരി ചൗര. വർഷം 1922.
കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം തെറ്റിക്കരുത്, 41. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ, കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ഡി, ഓം ബിർല. താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ഓപ്ഷൻ എ, ആത്മാറാം പാണ്ഡുറാങ്. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ സി, ആനി ബെസൻറ്റ്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഓപ്ഷൻ ബി, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം 1917 ചമ്പാരൻ നീലം കർഷകരുടെ സമരം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം? ഓപ്ഷൻ സി ആണ് ആൻസർ. 3, 4, അതായത് സ്ത്രീകളുടെ പദവിയുമായി ഒഡീഷയിൽ ജനിച്ചു. അദ്ദേഹം ജനിച്ചത് ബംഗാളിലാണ്. താഴെ പറയുന്നവരിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെന്നാണ് ചോദ്യം? ഓപ്ഷൻ സി ആണ്, 3, 1, 3, അതായത് സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളും. ഇവരെ കൂടാണ്ട് രണ്ടു പേര് കൂടി ഉണ്ടായിരുന്നു, ശങ്കരൻ എഴുത്തച്ഛൻ, ടൈറ്റസ്. താഴെ പറയുന്നവയിൽ റൗലക്റ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം? ഓപ്ഷൻ ഡി, മുഴുവനും. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചു ആരാണ്? EMS. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെയാണ്? 4A. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ആണ് ഓപ്ഷൻ ബി, നീൽദർപ്പൺ. ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആര്? കിരൺ റിജിജു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസാവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു 1950 ജനുവരി 26. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? എവിടെയാണ്? ഓപ്ഷൻ സി, മലബാർ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ആണ് ഓപ്ഷൻ സി, ചൂഷണത്തിനെതിരായുള്ള അവകാശം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. 1993 മുതൽ 2011 വരെ ഓരോ മേഖലകളിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ഓപ്ഷൻ ഡി, 3 മേഖലയിലും. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം? ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ, കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. ലാസ്റ്റ് ചോദ്യം, ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് ഓപ്ഷൻ ഡി, അന്ത്യോദയ അന്നയോജന. അപ്പോൾ ബാക്കി ഇനി ഒരു 40 ചോദ്യം കൂടെ ഉണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.